കേരളത്തിൽ മറ്റൊരു ബംഗാളും ത്രിപുരയും ആവർത്തിച്ചാൽ അത്ഭുതപ്പെടാനില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചിറ്റമ്മ നയം കണ്ട് മനം മടുത്ത് കോട്ടയത്തെ മാണി ഗ്രൂപ്പ് അടവ് മാറ്റി പിടിക്കുന്നുവെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. അടുത്ത വർഷം നടക്കാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ഇത് ഭരണവിരുദ്ധ വികാരങ്ങൾ മനസ്സിലാക്കിയുള്ള ഉചിതമായ നീക്കം തന്നെയാണ്. ഇത് സംബന്ധിച്ച ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഭരണങ്ങാനം പഞ്ചായത്തിൽ മാണി ഗ്രൂപ്പിനെതിരെ CPM ഉം CPI ഉം അവർ നടത്തിയ ഹീനമായ കാലുവാരലിൽ പ്രതിഷേധിച്ചാണ് ജില്ലയിലെ പ്രവർത്തകർ ഈ തീരുമാനത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്നത്. കോട്ടയത്തെ പല സഹകരണ സ്ഥാപനങ്ങളിലും കേരള കോൺഗ്രസിന് പ്രാതിനിധ്യം നൽകുവാൻ CPM തയ്യാറാവാത്തതും ഇങ്ങനെ ഒരു ആലോചനയ്ക്ക് ആക്കം കൂട്ടി. മൂന്ന് മുന്നണികളും വാശിയോടെ മത്സരിക്കുമ്പോൾ തങ്ങളുടെ സ്വാധീനം മനസ്സിലാക്കാൻ, അത് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ഒരു അടവ് നയമാണ് കോട്ടയം ജില്ലയിലെ മാണി ഗ്രൂപ്പുകാർ പയറ്റാൻ ശ്രമിക്കുന്നതെന്നാണ് ഒരു മുതിർന്ന നേതാവ് ഇതേക്കുറിച്ച് പങ്കുവച്ചത്. 20% വോട്ട് ഷെയർ വാങ്ങി തിളങ്ങി നിൽക്കുന്ന BJP ഇത്തവണ അവരുടെ മുഴുവൻ വോട്ടുകളും സമാഹരിക്കാനുള്ള നീക്കം ഒരു വശത്ത് നടക്കുന്നു. പാർട്ടി ഭരണത്തിലേക്ക് നീങ്ങുന്നുവെന്ന് കാണുമ്പോൾ പാർട്ടി പ്രവർത്തകരുടെ മുഴുവൻ വോട്ടുകളും പെട്ടിയിൽ വീഴുമെന്ന് തന്നെയാണ് BJPയുടെ കണക്കൂട്ടൽ. അങ്ങനെ വന്നാൽ ഇടതുമുന്നണിയിലും വലതുമുന്നണിയിലും വോട്ട് ചോർച്ച ഉണ്ടാകും, ഉറപ്പാണ്. അത് തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് മാണി ഗ്രൂപ്പിന്റെ കണക്കൂട്ടൽ. ഇത് കോട്ടയത്ത് മാണി ഗ്രൂപ്പ് തെളിയിച്ചിട്ടുമുണ്ട്. UDF സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച് കടുത്തുരുത്തിയിൽ ജില്ലാ പഞ്ചായത്തിൽ വിജയിച്ചതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. പാലാ നഗരസഭയിലും കരൂരിലും മുത്തോലിയിലും മുന്നിലവിലുമെല്ലാം ഒറ്റയ്ക്ക് നിന്ന് മൂന്ന് മുന്നണികൾക്കെതിരെ ജയിച്ച ചരിത്രവും പാർട്ടിക്കുണ്ട്. ജില്ലാ പഞ്ചായത്ത് അടക്കം 89 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് കോട്ടയം ജില്ലയിലുള്ളത്. 11 ബ്ലോക്ക് പഞ്ചായത്തും 71 പഞ്ചായത്തുകളും 6 മുനിസിപ്പാലിറ്റികളും ഇതിൽ ഉൾപ്പെടുന്നു. 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്താണ് മാണി ഗ്രൂപ്പിനെ UDF മുന്നണിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയത്. അതുകൊണ്ട് തന്നെ ഇടതുമുന്നണിയിൽ നിന്നും ആവശ്യത്തിന് വാർഡുകൾ ചോദിച്ചു വാങ്ങുവാൻ മാണി ഗ്രൂപ്പിന് സാധിച്ചില്ല. മാണി ഗ്രൂപ്പിന്റെ കൈവശം ഉണ്ടായിരുന്ന പാലാ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ വിവിധ പഞ്ചായത്തുകളിൽ കമ്മ്യൂണിസ്റ്റുകാർ വാശിക്ക് വിട്ടുകൊടുക്കാതെ മാണി ഗ്രൂപ്പിന്റെ വളർച്ചയെ മുരടിപ്പിച്ചു. അവർ മത്സരിച്ച് അവിടെയൊക്കെ ചിലത് തോറ്റു, ചിലത് ജയിച്ചു. എന്നാലും മാണി ഗ്രൂപ്പിന് അവിടെ കാലുകുത്താൻ ഇടം കൊടുത്തില്ല. യഥാർത്ഥത്തിൽ ഒരു 6 മാസം മുമ്പ് മുന്നണി വിട്ട് പുറത്തു വന്നിരുന്നുവെങ്കിൽ കോട്ടയം ജില്ലയിലെ എല്ലാ പഞ്ചായത്തിലും വ്യക്തമായ ആധിപത്യം സ്ഥാപിക്കാൻ മാണി ഗ്രൂപ്പിന് കഴിഞ്ഞേനെ. മുന്നണിയിൽ ചർച്ചയ്ക്ക് പോയ താക്കോൽ സ്ഥാനീയനായ നേതാവ് മുതൽ താഴോട്ടുള്ള മുഴുവൻ നേതാക്കളും അവരവരുടെ പാർശ്വവർത്തികൾക്കും അവരവർക്കും വേണ്ടി മാത്രം സീറ്റുകൾ ചോദിച്ച് വാങ്ങി മുന്നണി നേതൃത്വത്തെ സൂപ്പിച്ച് തിരിച്ചു പോന്നു. ഇത് തന്നെയായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്. ഏറ്റവും കുറഞ്ഞത് 15 സീറ്റെങ്കിലും കിട്ടുമായിരുന്നു. ചർച്ചയ്ക്ക് പോയവർ അവരവരുടെ സീറ്റ് ഉറപ്പിച്ച ശേഷം വിട്ടുവീഴ്ചകൾ ചെയ്ത് 13 തിരിച്ചു വന്നു. ഒടുവിൽ മത്സരിച്ചതോ 12. ആർക്കാ ലാഭം, നഷ്ടപ്പെട്ടതോ ആർക്കാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോലും എഴുതി തള്ളിയ സീറ്റുകൾ ചോദിച്ച് മേടിച്ച് പരാജയം ഇരന്ന് മേടിക്കുന്ന സ്ഥിതിയായിരുന്നു പലയിടത്തും നമ്മൾ കണ്ടത്. ഇതിനെല്ലാം കാരണമായി അന്ന് പറഞ്ഞിരുന്നത് നേരത്തെ തന്നെ എല്ലാം മുന്നണി തീരുമാനിച്ചുപോയി എന്നാണ്. വെറുതെ തരാമെന്ന് പറഞ്ഞാൽ പോലും ആർക്കും വേണ്ടാത്ത 200 സീറ്റ് ചോദിച്ച് മേടിച്ചത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഗ്രൂപ്പുകൾ തമ്മിൽ വലിയ വടംവലി നടക്കുന്ന കുറ്റ്യാടിയിലും പെരുമ്പാവൂരുമാണ് മറ്റു 2 ഉദാഹരണങ്ങൾ. കുറ്റ്യാടിക്ക് പകരം തിരുവമ്പാടി സീറ്റ് വാങ്ങി കൊള്ളാവുന്ന ആരെയെങ്കിലും നിർത്തിയിരുന്നെങ്കിൽ പുഷ്പം പോലെ ജയിച്ചേനെ. ഇപ്പോൾ ഭരണങ്ങാനം പഞ്ചായത്തിൽ നടത്തിയ ഈ കാലുവാരലുണ്ടല്ലോ, വരുന്ന പഞ്ചായത്തിലും നടത്തില്ലെന്ന് ആർക്കെങ്കിലും ഉറപ്പ് പറയാമോ? പറ്റില്ല. മുന്നണിയെ നയിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി CPIയോടൊപ്പം ഈ നെറികേടിനെ കൂട്ടുനിന്നതോടുകൂടിയാണ് മാണി ഗ്രൂപ്പ് പ്രവർത്തകർ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ആസൂത്രണങ്ങൾക്ക് തുടക്കമിടുന്നത്. ഒരു വാർഡിൽ പോലും ജയിച്ചില്ലെങ്കിലും ആരുടെയും കാലുവാരൽ കാണേണ്ടി വരില്ലല്ലോ എന്നാണ് ഒരു നേതാവിൻ്റെ ആത്മകഥ. 4 സ്ഥാനാർത്ഥികൾ ഒരു വാർഡിൽ നിന്ന് വാശിയേറിയ മത്സരം നടത്തിയാൽ മാണി ഗ്രൂപ്പിന് അവരവരുടെ അണികളെ സജീവമായി കളത്തിലിറക്കുവാനും അവരുടെ ബലം മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുവാനും സാധിക്കും. 2019 അകലക്കുന്ന് പഞ്ചായത്തിലെ പൂവത്തിളപ്പ് വാർഡിൽ ചിഹ്നം പോലുമില്ലാതെ ഒറ്റയ്ക്ക് നിർത്തി സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച പാരമ്പര്യം മാണി ഗ്രൂപ്പിനുണ്ട്. അതാണ് അവരുടെ ആത്മവിശ്വാസത്തിന്റെ അളവ് പോലും. പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നത്തിൽ മത്സരിച്ച ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ശക്തമായി പിന്തുണച്ചിട്ട് പോലും അടവ് നയത്തിലൂടെ തോൽപ്പിച്ചത് മാണി ഗ്രൂപ്പിലെ ചില ബുദ്ധിജീവികളുടെ കഠിനാധ്വാനം കൊണ്ടാണ്. ഇക്കഴിഞ്ഞ നാളുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ വാഗത്താനം സീറ്റ് കേരള കോൺഗ്രസ് മത്സരിച്ച് ജയിച്ചതും പനച്ചിക്കാട് വാർഡിലെ
സി പി എമ്മിൻ്റെ ദയനീയ തോൽവിയും ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ്. പനച്ചിക്കാട് ബി ജെ പിക്ക് താഴെ മൂന്നാമതായിട്ടാണ് സി പി എം ഫിനിഷ് ചെയ്തത്. അതേ അടവ് മുഴുവൻ വാർഡുകളിലും ആത്മാർത്ഥമായി പയറ്റിയാൽ പല പഞ്ചായത്തുകളിലും വിജയം കൈപ്പിടിയിൽ ഒതുക്കാമെന്നാണ് അവരുടെ കണക്കൂട്ടൽ. ഇതിനെല്ലാം പാർട്ടി നേതൃത്വം കൂട്ടുനിൽക്കുമോ എന്നാണ് അനുവാചകർ നോക്കി നിൽക്കുന്നത്. അങ്ങനെയാണ് അവർ പരസ്പരം ചോദിക്കുന്നത്. പക്ഷേ കെ എം മാണിയുടെ കാലത്താണെങ്കിൽ സൗഹൃദ മത്സരവും അടവും നയവും ഒക്കെ പറഞ്ഞ് കെ എം മാണി അണികളിലൊരു ഉണർവ് ഉണ്ടാക്കിയനെ. പിതാവിൻ്റെ പാരമ്പര്യം പിന്തുടർന്ന് ജോസ് കെ മാണിയും സൗഹൃദ മത്സരത്തിന് ഇറങ്ങിയാൽ കോട്ടയം ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രവചന അതീതമാകും. ഒരു സംശയവും വേണ്ട, ഒറ്റയ്ക്കാണെങ്കിൽ കൂടുതൽ പേരെ സ്ഥാനാർത്ഥികളാക്കുവാനും കഴിയും, അടിസ്ഥാന വർഗത്തെ വീര്യത്തോടെ ചേർത്ത് നിർത്തുവാനും കഴിയും.